തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ജീവിതം പറയുന്ന സിനിമ തലൈവി തിയേറ്ററുകളിലാണ് തലൈവിയിൽ ശശികലയെ അഭിനയിച്ച ഷംന കാസമാണ് ഇന്ന് നമുക്കൊപ്പം ഷംന ജയലളിതയുടെ ജീവിതത്തിലെ ഒരു നിർണായക വ്യക്തിയായിരുന്നു ശശികല അപ്പോൾ സിനിമയിൽ ശശികലയാകുമ്പം അതിന് പ്രാധാന്യം എത്രയുണ്ട് എന്നെ ഫസ്റ്റ് ആയിട്ട് ഈ മൂവിയിൽ വിളിച്ചപ്പോൾ മേൽ വിജയ സർ പറഞ്ഞായിരുന്നു ലാസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ ബിഫോർ വരുന്ന ക്യാരക്ടറാണ് ശശികല മാം അതിനു മുന്നോട്ട് ഇവർ കാണിക്കുന്നെല്ലാം എം ജി ആർ ആൻഡ് ജയലളിത അമ്മയുടെ ഒരു റിലേഷൻ എങ്ങനെയാണ് സ്റ്റെപ്പും ചെയ്യുന്നതൊക്കെ സോ ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ പ്രോസസ്സൊക്കെ നമുക്കറിയായിരുന്നു ഷൂട്ടിംഗ് പ്രോ പ്രോഗ്രസ്സിലാണ് എൽ വിജയ സാറിൻ്റെ ഡയറക്ഷൻ ആണ് പിന്നെ ഒരു കൺഫ്യൂഷൻ വിദ്യാബാലൻ മാമെന്നാണ് ഞങ്ങളെല്ലാവരും കേട്ടിരുന്നത് പെട്ടെന്നാണ് കങ്കണ മാമിൻ്റെ പേര് വന്നത് സോ കങ്കന മാമെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ജയലളിതയായിട്ട് കങ്കണ മാം എങ്ങനെ നമുക്ക് കാരണം പുള്ളിക്കാർ ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ഒരാളായിരുന്നല്ലോ അപ്പം പിന്നെ ജയലളിത നമ്മൾ കുറച്ച് ചബിയറാണല്ലോ അത് എങ്ങനെ ആവുമെന്ന് പക്ഷെ സെറ്റിൽ പോയ സമയത്തൊക്കെ എന്നൊക്കെ മാറി എനിക്ക് ഐ തിക് ഫായിട്ട് ഞാൻ കണ്ടപ്പം ഷി വാസ് ലുക്കിംഗ് വെരി ഫാറ്റ് ഓക്കെ ട്വൻറ്റി കെ ജി ഓൺലി ചബിയായിരുന്നു ഫസ്റ്റ് ഡേ എടുക്കുന്ന സമയത്ത് ഒരു വീറ്റ്നെസ് സീക്വൻസ് ആയിരുന്നു അപ്പം ഐ തിങ്ക് എൻ്റെ കരിയറിൽ തന്നെ ഒരു മെമ്മറബിൾ മൂവിയാണ് ബയോപിക്സ് എന്ന് പറയുന്നവരെ മെമ്മറബിളാണ് ആൻഡ് ശശികലെന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നമുക്ക് ചെയ്യാൻ പറ്റുക ആരൊക്കെ ആ സിനിമയിൽ ഉണ്ടെങ്കിലും ജയലളിതമ്മ ശശികലെന്നൊക്കെ പറയുന്നത് ഭയങ്കര കോമ്പിനേഷൻ ആണ് പിന്നെ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു കോൺട്രവേഴ്സി ഒന്നും ഈ സിനിമയിൽ ഇല്ല നയൻറ്റീൻ നയൻറ്റി വണിലാണ് തോന്നുന്നത് ഫസ്റ്റ് ടൈം ജയലളിതമ്മ സി എം ആവുന്നത് അവിടെ സിനിമ കഴിയും അപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും നല്ല ക്ലോസ് ആയി അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് പിന്നൊരു സെക്കൻഡ് പാർട്ട് വരികയാണെങ്കിൽ ചിലപ്പം ശശികല ഒരു സീക്വൽ എടുക്കുന്നതിനെ കുറിച്ച് അവരെ ചിന്തിക്കുന്നുണ്ടോ ചിന്തിക്കാണെങ്കിൽ എന്നെ തന്നെ എടുക്കണമെന്നേ ഞാൻ പറയുള്ളു അപ്പൊ ഞാൻ അന്ന് എൽ വിജയ് സാറായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ സാർ സീക്വൽ എടുക്കുകയാണെങ്കിൽ എന്നെ വിളിക്കണം അപ്പൊ സാർ എങ്ങനെ വെറുതെ തമാശക്ക് പറഞ്ഞു വലിയ ആവും കുഴപ്പമില്ലേ ഞാൻ പറഞ്ഞ കുഴപ്പമൊന്നും ഇല്ല തമിഴ്നാട്ടിൽ പിന്നെ ഇറങ്ങാനേ പറ്റില്ല ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല ഇല്ല അതൊക്കെ ക്യാരക്ടർ അല്ലേ നമുക്ക് ഇറങ്ങി നോക്കാം അപ്പോൾ തന്നെ ഒരുപാട് തമിഴ്നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് വിളിച്ചിങ്ങനെ പറഞ്ഞു എൻ ജി ആർ ആയി ചെയ്ത ക്യാരക്ടർ അരവിന്ദ് ഞാൻ തന്നെ സിനിമ നമ്മൾ കുറേ ഫ്രണ്ട്സ് ആയിട്ടാ പോയത് എല്ലാവരും ഇറ്റ്സ് ആക്ച്വലി ബയോപിക് ഓഫ് ജയലളിത അമ്മ പക്ഷെ ഫസ്റ്റ് എല്ലാവരുടെ വായിലും എം ജി ആർ സാറിൻ്റെ പേര് വന്നത് കാരണം അരവിന്ദ് സാറിന് നമുക്ക് അത് നമ്മൾ കണ്ടിരിക്കുന്ന അരവിന്ദ് സാർ എന്ന് പറയുന്നത് റോജ ബോംബെ ഒരു റൊമാൻറിക് ഇതും റൊമാൻറിക് ഹീറോ ആണ് എം ജി ആർ സാറും പണ്ട് ജസ്റ്റ് നമുക്ക് എനിക്ക് ഐ മീൻ ലവ് വിത്ത് എം ജി ആർ എന്ന് പറയാ ഈ അവരുടെയൊക്കെ അഭിനയം നേരിട്ട് കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതെങ്ങനെയുണ്ട് എനിക്ക് സേറായിട്ടുള്ള കോമ്പിനേഷൻസ് ഇല്ല സത്യം പറഞ്ഞാൽ ആക്ച്വലി അത് ആക്ച്വലി ഇല്ലാവാതിരിക്കുന്ന റീസൺ ഞാൻ തന്നെയാണ് എൻ്റെ ഷൂട്ടിംഗ് ഡേറ്റ്സ് ക്ലാഷ് ആയപ്പോൾ കുറച്ച് സീക്വൻസ് പോകാൻ പറ്റിയില്ല കാരണം നമ്മളുടെ ഈ കൊറോണ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഡേറ്റ്സിൻ്റെ ക്ലാഷ് വന്നു പക്ഷെ എനിക്ക് കങ്കണ മാമായിട്ടുള്ള കോമ്പിനേഷൻ ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയാം ഫോർ നാഷണൽ അവാർഡ് വെറുതെ കിട്ടില്ല ആർക്കും ആൻഡ് ദ വേ ഷീ ക്യാറിയിട്ട് ഔട്ട് പുള്ളിക്കാരിക്ക് തന്നെ ഓരോ ഓരോ സീൻസ് ചെയ്യുമ്പം എല്ലാം അറിയാം ദ വേ ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾ പുള്ളിക്കാർ ഹിന്ദി ഭയങ്കര ഫ്ലുവൻ്റ് ആണ് തമിഴ് പുള്ളിക്കാരിക്ക് അങ്ങനെ പറ്റില്ല പക്ഷേങ്കിലൊരാള് പ്രോപ്റ്റ് ചെയ്യുമ്പം പുള്ളിക്കാർ ചെയ്യുന്ന ഒരു വിധം ഞാൻ ആർക്കും കാണാത്തൊരു സ്റ്റൈലാണ് അപ്പം എനിക്ക് ഹിന്ദി അറിയില്ല അപ്പം ഹിന്ദിയിൽ എന്റെ ആദ്യത്തെ ഫിലിമാണിത് അങ്ങനെ ഒരു പ്രത്യേകത കൂടെ സോ ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ എനിക്ക് ഡയലോഗിൽ തമിഴും ഹിന്ദിയും നമ്മൾ ഒരുമിച്ച് എടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് തമിഴ് എടുക്കും അത് കഴിഞ്ഞപാട് എടുക്കും അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും സെറ്റിൽ ഉണ്ടാകും തമിഴിൽ സമുദ്രക്കനി സെർച്ച് ചെയ്ത ക്യാരക്ടർ ഹിന്ദിയിൽ വേറെ ആൾക്കാരെ ചെയ്തിരിക്കുന്നത് അവര് സെറ്റിൽ ഉണ്ടാവും ഉണ്ടാവും കാരണം നമ്മൾ നമ്മളപ്പോ എപ്പോൾ എടുക്കണല്ലോ അപ്പൊ ഞാനും മാമൊക്കെ ഒരേ ലൈക്ക് യുനോ ശശികലയായിട്ട് ഞാൻ തന്നെയാണ് ഹിന്ദിയിൽ അപ്പൊ ഹിന്ദി ഡയലോഗ് വരുമ്പോൾ ഞാനിരുന്ന് പഠിക്കണേ പഠിക്കും അപ്പം എൻ്റെ അടുത്ത് പറയുക ഹിന്ദി അറിയില്ലെന്ന് വെച്ചു ഞാൻ മാം എനിക്ക് ഹിന്ദി ഭയങ്കര മോശമാണ് അപ്പം മാറി കുഴപ്പമില്ല എനിക്ക് തമിഴും അറിയില്ലല്ലോ അപ്പം നമ്മൾ മാനേജ് ചെയ്ത് പോവും പിന്നെ ലാസ്റ്റ് ഞങ്ങൾ എടുത്തത് ആക്സിഡന്റ് സീക്വന്റ് ആയിരുന്നു നമ്മളെ ലോറി ഇവർക്ക് കാറിൽ ആക്സിഡന്റ് ആവുന്ന ഒരു സീക്വൻസ് ഉണ്ട് അതാണ് എന്റെ ലാസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് എൻ്റെതും മാമിന് പിറ്റേ ദിവസമായിരുന്നു ലാസ്റ്റ് അപ്പൊ അന്ന് വണ്ടീൻ്റെ അകത്തൊരു ഹിന്ദി ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ചും കൂടി ഫ്ലുവൻ്റ് ആയി ഹിന്ദിയില് അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഇപ്പൊ ഹിന്ദി ബെറ്റർ ആയിട്ടോന്ന് ഇനി ഹിന്ദിയിൽ തന്നെ സംസാരിച്ചോ സോ ഷി ഓൾസോസ് ടു ഹെൽപ് മീ പിന്നെ സൗഹൃദം ഉണ്ടായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ പുള്ളിക്കാരി ആയിട്ടായിരുന്നു ൻഡ് ഒബ്വിയസ്ലി അവർ ഭയങ്കര ക്ലോസ് ഒന്നും അല്ലെങ്കിലും ഷീ ഈസ് എ വെരി നൈസ് പേഴ്സൺ ടു വർക്ക് വിത്ത് നമുക്കൊരു ടെൻഷനൊന്നുമില്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല കാരണം ജീപ്പിലൊക്കെ എടുക്കുന്ന നമ്മൾ വാനിൽ എടുക്കുന്ന സീക്വൻസിൻ്റെ സമയത്തൊക്കെ എപ്പോഴും ഫുഡിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഷീ ലവ്സ് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഓക്കെ സോ സദ്ഗുരുവിൻ്റെ അടുത്ത് അവിടെ വരുന്ന സമയത്ത് ഈ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കും എത്ര അപ്പം ഷീ യു സു സേ എവ്രി ഫുഡ് ഐറ്റംസ് പിന്നെ അതുപോലെ ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പം പുള്ളിക്കാരിയുടെ കാസ്റ്റ് ഏകദേശം മുസ്ലിംസിനെ പോലെ കുറച്ചൊരു ഓക്തഡോക്സ് ആണ് അവിടെ ആരും പുറത്തേക്ക് പോവില്ല സോ ഷീ സെഡ് ദാറ്റ് ഫസ്റ്റ് ടൈം ഐ യുവർ സ്ഥലത്ത് നിന്ന് ഫ്ലൈറ്റ് കയറിയ ഒരു പെൺകുട്ടി മാം ആയിരുന്നു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ലൈക്ക് നോ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആദ്യമായിട്ട് ഒരു പെൺകുട്ടി വർക്കിന് പോകുന്നത് ഞാനാണ് ആ സ്ഥലത്ത് ആ അവരുടെ വില്ലേജ് ആ അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ കേറുന്നത് ആദ്യമായിട്ട് ഞാനായിരിക്കും അത്രയും ഒരു ചെറിയ സ്ഥലത്ത് അപ്പം ഭയങ്കര കണക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു എന്റെ കാര്യങ്ങളൊക്കെ കേൾക്കും അങ്ങനെ ഒരു കണക്ഷൻ അച്ഛനും സിനിമ കൊണ്ടിട്ട് അഞ്ചാമത്തെ നാഷണൽ അവാർഡ് തേടി എത്തും നഷ്ടെത്തുന്നതാണ് അത് സിനിമ ചെയ്യുമ്പോഴേ നമ്മള് പറയുമായിരുന്നു നടക്കുമ്പോൾ തന്നെ നമ്മൾ പറയും മാം ഫിഫ്ത് നാഷണൽ അത് കഴിഞ്ഞ കഴിഞ്ഞപാട് ഞാൻ പറയും മാം ഫിഫ്ത് നാഷണൽ അവാർഡ് ഫിക്സ് എന്ന് പറയും പുള്ളിക്കാരി ചിരിക്കും പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് കങ്കന മാത്രം ഷുർ സിജയ സാറിന് ഹൺഡ്രഡ് പെർസെന്റ് അരുൺ സാറിനും കിട്ടണം കാരണം ബിക്കോസ് ഈസ് ഓൾസോ ഇറ്റ് എനിക്ക് എൻ്റെ ഇതിൽ സത്യം പറഞ്ഞു ഒരു അഞ്ച് നാഷണൽ അഞ്ചാമത്തെ നാഷണൽ അവാർഡ് കങ്കണ മാമിന് ഈ സിനിമയ്ക്ക് ഒരു അഞ്ച് നാഷണൽ അവാർഡ് കിട്ടണം കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഷംന ഇവിടെ കാണുന്നത് കേരളത്തിലില്ലേ എവിടെയാണ് ശരിക്കും ഞാൻ ഇപ്പോൾ കൂടുതലും ചെയ്യുന്നത് തെലുഗു ആണ് ഏറ്റവും കൂടുതൽ തെലുഗു പ്രോജക്ട്സാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴിലും ഇപ്പം ജോസഫിന്റെ തമിഴ് ഞാൻ ചെയ്തു ഓ ഏത് ക്യാരക്ടർ വൈഫ് റോൾ ഓക്കെ വൈഫ് റോൾ ആണ് ചെയ്തിരിക്കുന്നത് പപ്പേട്ടൻ തന്നെയാണ് ഡയറക്ടർ ചെയ്ത് ഡയറക്ഷൻ സോ അത് കഴിഞ്ഞ് ഇപ്പം പിസാസ് ടു മിഷ്കിൻ സാറിൻ്റെ തമിഴ് അത് കഴിഞ്ഞ് ഞാനും ആണ് ലീഡ് റോൾസ് സോ അതൊരു ഹീറോ ഫിലിം അല്ല രണ്ട് ഹീറോയിൻസ് ഫിലിം ആണ് സോ പ്രേത ഫിലിം ആണ് ഓബിയസ്ലി പിസാസ് വൺ വാസ് ബിഗ് ബിഖേവ് വീണ്ടും മിഷ്കിൻ സാറിൻ്റെ കൂടെ എനിക്ക് സവരൊക്കെ ശേഷം അത് കഴിഞ്ഞ് തെലുഗുൽ യേസ് കപ്പിൾ ഓഫ് പ്രോജക്ട്സ് അതിൽ പറയാൻ പറ്റിയ ഒരു പ്രോജക്റ്റ് നമുക്ക് അറ്റാച്ച് ആയത് ദൃശ്യം ടൂല് ഞാനുണ്ട് അഡ്വക്കേറ്റിന്റെ റോൾ പിന്നെ അഖണ്ഠ എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് ബാലകൃഷ്ണ ബോയ് പാട്ടി ഓക്കെ അതൊരു എന്താ പറയുക ഇപ്പം തന്നെ വ്യൂ ട്രെയിലർ അഖണ്ട അതാണ് അതിൽ ഞാൻ പത്മാവതി എന്ന് പറഞ്ഞൊരു വെരി സ്ട്രോങ് ക്യാരക്ടർ സ്നേഹ ചെയ്യേണ്ട റോളായിരുന്നു പുള്ളിക്കാരിക്ക് കുഞ്ഞുമാവുള്ളത് കൊണ്ട് പിന്നെ ആ റോൾ എങ്ങനെയാണ് ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് ആൻഡ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ ഞാൻ ചെയ്യുന്നതിൽ സോ അതാണ് എന്റെ റിലീസ് തമിഴ് തെലുങ്കിലൊക്കെ കൈനറിയ പടങ്ങൾ ഉണ്ട് മലയാളത്തിലേക്ക് എന്തുകൊണ്ടാണ് വരാത്തത് വരാത്തതല്ല മലയാളത്തിൽ വരുന്നുണ്ട് പക്ഷെ ഈ ചെയ്യുകയാണെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാം അല്ലാതെ വെറുതെ യൂണോ എനിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം കുട്ടനാടൻ ബ്ലോഗിൽ എങ്ങനെയായിരുന്നു ഈ നോ ആൾക്കാർക്ക് ഒരു റെക്കഗ്നേഷൻ അല്ലാതെ വെറുതെ പടങ്ങൾ ചെയ്തിട്ട് വെറുതെ എന്തിനാണ് അങ്ങനെ ഒരു താല്പര്യമില്ല ഇപ്പം ഷംന മലയാളി പ്രേക്ഷകർ ആദ്യം അറിയുന്ന ഡാൻസിലൂടെയാണ് ഷംന അത്ര രസമുള്ള ഡാൻസറാണ് ഇപ്പം എങ്ങനെയാണ് ഡാൻസ് മുന്നോട്ട് കൊണ്ടുവന്നത് ഓ ഏറ്റവും കൂടുതൽ എല്ലാവരും കൊറോണയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ മിസ്സ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന മിസ്സിനായ സ്റ്റേജിൽ കയറി പെർഫോമൻസ് ചെയ്യുന്നത് പക്ഷെ ഇപ്പൊ ഞാൻ ഷോ ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഇപ്പം തെലുഗിലൊക്കെ അത്യാവശ്യം ബട്ട് ബിഗ് ക്രൗഡ് ഷോ അല്ല ചാനൽ ഷൂട്ടായിരിക്കും അല്ലെങ്കിൽ ചാനലിൽ തന്നെ കുറച്ച് പേര് വന്നിരുന്നിട്ട് അങ്ങനത്തെ ഷൂട്ട് അതും നമ്മുടെ ഒരു വലിയൊരു അവാർഡ് നൈറ്റ് അല്ലെങ്കിൽ ഒരു കുറേ ഓഡിയൻസിൻ്റെ മുന്നിൽ പെർഫോം ചെയ്യുക അതൊരുപാട് മിസ്സാവുന്നുണ്ട് ഇപ്പോഴും പ്രാക്ടീസ് സ്ഥിരമായിട്ട് നടക്കുന്നുണ്ടോ അല്ലെങ്കിലും ഇപ്പം കുറച്ച് നാളായിട്ട് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് പ്രാക്ടീസ് നടക്കുന്നുണ്ട് പിന്നെ ആസ് യൂഷ്വൽ മടിച്ചതാണ് ഇങ്ങനെ ആരെങ്കിലൊക്കെ മമ്മി ഇങ്ങനെ പുഷ് ചെയ്താൽ മാത്രം പക്ഷെ എന്നാലും ഞാൻ ഒരു സമയത്ത് സൂര്യകൃഷ്ണമൂർത്തി സാറിന്റെ അഗ്നി എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു അപ്പം അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടുണ്ടായ ഒരു പ്രോഗ്രാം അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇപ്പം ഷംനര് ഡാൻസ് ഒരു അന്ന് ഡാൻസറായി ഒരു റിയാലിറ്റി ഷോയിലൂടെ വന്നു അന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കും ഒരു ഡാൻസ് എന്ന രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ എത്തും എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ആ രീതിയിൽ ഒരു ഡാൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വലിയ ഡ്രീമുണ്ടോ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഡാൻസ് എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹം ഒരു ഡാൻസ് ക്ലാസ് വെക്കണം ഉള്ളൂ അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ ഈ ഒരു സമയത്ത് ഡാൻസ് ക്ലാസ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഇമ്പോസിബിൾ ആണ് സോ ഡാൻസ് ക്ലാസ് എന്തായാലും ഇതൊക്കെ മാറുമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഒരു ഡാൻസ് ക്ലാസ് വെക്കും വയ്ക്കും കൂടി ഒരു ആറ് മാസം അത് കഴിയുമ്പം ഇപ്പോഴല്ല എനിക്ക് ഡാൻസ് ക്ലാസ് തുടങ്ങുമ്പം കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് അതിലുണ്ടാവണം അല്ലാതെ ഞാൻ ഒരു ഡാൻസ് ക്ലാസ് വെച്ച് വേറെ ടീച്ചേഴ്സിനെ കൊണ്ട് പഠിപ്പിക്കുന്ന സ്വഭാവം വേണ്ട എനിക്ക് ഞാൻ ഡാൻസ് ക്ലാസ് വെച്ചാൽ എൻ്റെ ക്ലാസ്സും അതിലുണ്ടാവണം അതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ സിനിമ ആ സമയത്ത് നമുക്ക് കുറച്ച് കുറയും ഇപ്പം എങ്ങനെയാണ് സിനിമയും ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ലത് ബട്ട് ഡാൻസ് സ്കൂളും ഉണ്ട് അതുപോലെയാണ് എന്റെ ആഗ്രഹം ഈ ഫോളോ ചെയ്യുന്ന ഡാൻസേഴ്സ് ആരൊക്കെ ഒബ്വിയസ്ലി മാം നോ ഡൗട്ട് സോ ശോഭന മാം നോ ഡൗട്ട് വിനീത് ഏട്ടൻ മാധുരക്ഷിത് മാം ഇവരൊക്കെയാണ് എന്റെ ശ്രീദേവി മാം ഇവരൊക്കെ എൻ്റെ ഫേവറേറ്റ് എനിക്കറിയുമ്പോൾ ഷംന വന്ന ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പിന്നെ മാത്രമല്ല കഴിഞ്ഞ വർഷം ലൈഫിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്ത് ഇപ്പോൾ ഷംന ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് ഐ തിങ്ക് ആ ഇഷ്യൂസിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ലൈവ് ഇൻറ്റർവ്യൂ ഫസ്റ്റ് ഇൻറ്റർവ്യൂ ഗീവിംഗ് ഓഫ് എങ്ങനെയാണ് അത് ഓവർകം ചെയ്ത് ആ കാലഘട്ടമൊക്കെ കാണുന്നത് അതൊക്കെ നോക്കുമ്പോൾ എനിക്ക് തമാശയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സായ സമയത്ത് ഞാൻ നമുക്ക് പറയില്ല ചില സമയത്ത് എഴുതുന്ന ഒരു വരെ നമ്മൾ പോയേ തീരുള്ളൂ പക്ഷേ ഐ വാസ് വെരി ഹാപ്പി ആ സമയത്ത് എല്ലാം മീഡിയ എനിക്ക് തന്നൊരു സപ്പോർട്ട് വാസ് വെരി ഗുഡ് ആൻഡ് ഞാൻ കാരണം കുറച്ച് പെൺകുട്ടികൾക്ക് കുറച്ചും കൂടി ഇതായി ആൻഡ് യെസ് ഐ ഒരു ടൈം പാസ് ഇസ് എവറിത്തിങ് ഗോസ് ഓഫ് ആൻഡ് ഐ ഹ് ഓവർകം ആ ഒരു സമയത്ത് തന്നെ എന്നെ എന്നെ എൻ്റെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിനെ കാട്ടി എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ച കുറേ അമ്മമാരെന്ന് പറയണം അമ്പികാന്തി ആശ ചേച്ചി ഇവരൊക്കെ എനിക്ക് തന്ന ഒരു സപ്പോർട്ട് വെരി ഗുഡ് അവരൊക്കെ എപ്പോഴും എന്നെ ഡെയിലി ബേസിലായ സമയത്ത് വിളിക്കുമായിരുന്നു ഒരു മമ്മീനെ പോലെയായിരുന്നു ആശു ചേച്ചിയൊക്കെ എനിക്ക് പറയണം കാരണം ഒരു ദിവസം വിടാതെ എന്നെ വിളിച്ച് സംസാരിക്കും എന്തെങ്കിലുമൊക്കെ സത്യം പറഞ്ഞാൽ ചേച്ചിയുടെ ചേച്ചിക്കും പെൺകുട്ടികളാണല്ലോ അപ്പം അതൊക്കെ റിലേറ്റ് ചെയ്തത് പിന്നെ ഓരോ കാര്യങ്ങൾ ചേച്ചിയുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളും ചേച്ചിക്ക് നടന്നു പോയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്നെ മൈൻഡ് മാറ്റിക്കുമായിരുന്നു അപ്പം ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷൻ അതുപോലെ അംബികാണ്ടി ആണെങ്കിൽ കുറേ പേർ എന്നെ വിളിച്ചായിരുന്നു ലൈക്ക് യു നോ റോഹിനി മാം എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഷമനപ്പം എന്തായാലും ഈ വരുന്ന സിനിമകളൊക്കെ നല്ല വിജയത്തിലെത്തട്ടെ പ്രത്യേകിച്ച് മലയാളത്തിൽ നല്ല ക്യാരക്ടർ കിട്ടി തിരിച്ചു വരാൻ പറ്റട്ടെ എന്നാൽ നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്